കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടി ഉറുമിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ വാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. മുഖം പുളപ്പുയിൽ സ്വദേശിയാണ് കാണാതായത്. വിശദാംശങ്ങളുമായി സുശാന്ത് ചേരുന്നു. സുശാന്ത്, ഇന്നലെ മുതലാണ് യുവാവിനെ കുളിരാമുട്ടി ഉറുമിയിലെ പുഴയിൽ കാണാതായത്. ഇദ്ദേഹത്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷിൻസ്, ഇന്നലെ പുഴയിൽ കുളിക്കാനിറങ്ങി കാണാതായ പാനി റഹ്മാൻ എന്ന യുവാവിനായിട്ടുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. രണ്ടാം ദിവസവും ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ഒരുമിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് ഇയാൾ കൂട്ടുകാരോടൊപ്പം ഈ പുഴയിൽ, പൊയിലിങ്ങാപ്പുഴ എന്ന് പറയുന്ന ഈ പുഴയിൽ ഉറുമിയിലുള്ള ഉറുമി ഫാം ഹൗസിന് സമീപമാണ് ഈ കുളിക്കാൻ പലരും തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പുഴയിൽ ഇറങ്ങി കുളിക്കുകയായിരുന്ന മൂന്ന് പേരും പെട്ടെന്ന് മലവെള്ള പാച്ചിൽ കണ്ട് ഓടി മറയുകയായിരുന്നു. അതിനിടയിൽ ഇയാൾ, ഈ ഹാനി റഹ്മാൻ, ചെരിപ്പ് എടുക്കാൻ വേണ്ടി ഒന്നുകൂടി ഇറങ്ങിയപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത്. പിന്നീട് ഇയാളെ കാണാൻ കഴിഞ്ഞില്ല. തുടർന്ന് പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തുകയായിരുന്നു. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് തിരച്ചിൽ രാത്രിയോടെ അവസാനിപ്പിക്കുകയും ഇന്ന് രാവിലെ തിരച്ചിൽ തുടരുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇതുവരെ ഇദ്ദേഹത്തെ കണ്ടുകിട്ടിയിട്ടില്ല എന്ന വിവരമാണ് നൽകാനുള്ളത്. സുശാന്ത്, ഇന്നും കനത്ത മഴയാണോ ഈ മേഖലയിലുള്ളത്? രക്ഷാപ്രവർത്തനത്തിന് ഇത് ബാധിക്കുന്നുണ്ടോ? മലയോര മേഖലയിൽ എല്ലാം തന്നെ ശക്തമായ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയും ശക്തമായ മഴയുണ്ടായിരുന്നു. പുഴകളിൽ എല്ലാം തന്നെ, പൊയിലിങ്ങാപ്പുഴ ഇരുവിഞ്ഞി പുഴയുടെ ഭാഗമായ പുഴയാണ് ഈ പുഴയിൽ ഉൾപ്പെടെ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ആണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തിരച്ചിലും ഏറെ പ്രയാസകരമാണ് എന്നാണ് രക്ഷാപ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. ഈ പുഴയിൽ നിന്ന് ഒഴുകി പോകാൻ സാധ്യതയുള്ള മേഖലകളിൽ, താഴ്വാരങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഷിനിത്, ഒപ്പം തന്നെ ലോക്ഡൌണിന്റെ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ് സംസ്ഥാനത്ത്. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണോ? ഞായറാഴ്ച പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ റോഡുകളിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ട്. രോഗം കൂടുതൽ വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും കൂടുതൽ ആളുകൾ റോഡിൽ ഇറങ്ങുന്നുവെന്ന ആശങ്കയുണ്ടാക്കുന്ന കാര്യമുണ്ട്. എങ്കിൽ തന്നെയും ഞായറാഴ്ച ലോക്ക്ഡൌണിൽ ആരും തന്നെ പുറത്തിറങ്ങുന്നില്ല. കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. മെഡിക്കൽ ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള ഏതാനും കടകൾ, എല്ലാ മെഡിക്കൽ ഷോപ്പുകളും തുറന്നിട്ടില്ല, ഏതാനും കടകൾ മാത്രമേ തുറക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ലോക്ക്ഡൌൺ ഏറെ ആശ്വാസകരമാണ്. ഷിനി, ഒപ്പം തന്നെ പയ്യോളിയിൽ നിന്നും വിദേശത്ത് പോയ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച ഒരു കാര്യം വാർത്തയുണ്ടായിരുന്നു. ഈ മേഖലയിൽ, പയ്യോളിയിൽ നിന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം, ജാഗ്രത എത്രത്തോളം ഉണ്ട് ഈ മേഖലയിൽ? പയ്യോളിയിൽ നിന്ന് ബഹ്റിനിലേക്ക് ഈ മാസം ജൂൺ 2 പോയ യുവാവിനാണ് രോഗം ബാധിച്ചതായി ബഹ്റിൽ നിന്ന് വിവരം കിട്ടിയത്. ഇതേ തുടർന്ന് കനത്ത ജാഗ്രതയിലാണ് പയ്യോളി മേഖല. ഇതുവരെ 77 പേരെ ഇദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളുമായ 77 പേരെ ക്വാറന്റൈനിലാക്കിയിട്ടുണ്ട്. 10 പേരുടെ സ്രവം, വീട്ടുകാരുൾപ്പെടെയുള്ള 10 പേരുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഒരു കട നടത്തുന്നുണ്ട്. പയ്യോളിയിൽ പേരാമ്പ്ര റോഡിലാണ് ഈ കട പ്രവർത്തിക്കുന്നത്. ഈ കടയും ഈ ഇദ്ദേഹം പോയിട്ടുള്ള കടകളിലും എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഈ ഇദ്ദേഹവുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവരോട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജില്ലയിൽ 96 പേർക്കാണ് ഇതുവരെ കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 44 പേർ രോഗവിമുക്തരായിട്ടുണ്ട്. 51 പേരാണ് കോഴിക്കോട്ടെ വിവിധ ആശുപത്രികൾ ചികിത്സയിൽ കഴിയുന്നത്. ഒരാൾ മരിച്ചിരുന്നു. ജില്ലയിൽ കൂടുതൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തുനിന്നുമായി ആളുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഷിനി.